ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. 2010 ജനുവരി മുതൽ 2022 ജൂൺ വരെ കാലടി മലയാറ്റൂർ റോഡിന് സർക്കാർ അനുവദിച്ചിരിക്കുന്ന തുക കേട്ടാൽ നമ്മൾ ഞെട്ടും. കോടിക്കണക്കിന് രൂപയാണ് ഈ റോഡിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് ന്യൂസ് വിഷൻ അന്വേഷിക്കുകയാണ്. ഏകദേശം 12 കിലോമീറ്ററാണ് കാലടിയിൽ നിന്നും മലയാറ്റൂരിൽ അവസാനിക്കുന്ന റോഡിന്റെ നീളം. ഈ റോഡിന് കഴിഞ്ഞ 12 വർഷങ്ങളിലായി വിവിധ നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുവദിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. 14,85,00,000 രൂപയാണ് ഇക്കാലയളവിൽ ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് വിഷനിൽ ലഭിച്ച വിവരാവകാശ രേഖയിലാണ് ഇക്കാര്യം പറയുന്നത്. മിക്ക വർഷങ്ങളിലും പല രൂപത്തിലാണ് റോഡിന് ഫണ്ട് ലഭ്യമായിരിക്കുന്നത്. 2014-2015 ഏറ്റവും കൂടുതൽ പണം അനുവദിച്ചിരിക്കുന്നത്. 8,52,44,602 രൂപ. 2021 3,90,94,360 രൂപയും അനുവദിച്ചിട്ടുണ്ട്. രസകരമായ വസ്തുത ഇതൊന്നുമല്ല. ഗ്യാരണ്ടിയോടെയാണോ ഈ പണം ഉപയോഗിച്ച് റോഡിന്റെ നിർമ്മാണങ്ങൾ നടന്നിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അതെ എന്നാണ് ഉത്തരം. എങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെയും പിന്നെയും തുക അനുവദിക്കുന്നത് എന്തിനെന്ന് മാത്രം അറിയില്ല. റോഡാണെങ്കിൽ കുഴികൾ കൊണ്ട് നിറയുകയുമാണ്. മറ്റൊരു കാര്യം കൂടി അറിഞ്ഞാൽ മാത്രമാണ് കാലടി മലയാറ്റൂർ റോഡ് പൊന്മുട്ടയുടന്ന താറാവാണെന്ന് മനസ്സിലാകൂ. കാലടി മലയാറ്റൂർ റോഡ് ഉൾപ്പെടുന്ന കാലടി തുടങ്ങി മുളങ്കുഴി വരെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കായി കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് 22 കോടി രൂപയാണ്. ഫലത്തിൽ കഴിഞ്ഞ 12 വർഷത്തിൽ 30 കോടിയോളം രൂപയാണ് കാലടി മലയാറ്റൂർ റോഡിനായി ചെലവഴിക്കുന്നത്. കോടികൾ ചെലവഴിച്ചിട്ടും റോഡ് മിന്നിത്തിളങ്ങുന്നുണ്ടോ എന്ന് മാത്രം ചോദിക്കരുത്. ഇനിയും ഇവിടെ കോടികൾ വരാനുള്ളതാണ്. റോഡിലെ കുഴികൾ മാത്രം അവിടെ തന്നെ ഉണ്ടാകും. സെലക്ടഡ് പ്രീമിയം റൈസ്, ടോളിൻസ് ഫുഡ്സ്, നല്ലത് വിളമ്പുന്ന സംസ്കാരം.